കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അമ്മമാരിലും ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് പകലിലും രാത്രിയിലും എത്ര മണിക്കൂർ ഇടവിട്ടിട്ടാണ് ഫീഡ് ചെയ്യേണ്ടത് എന്നുള്ളത് സീറോ ടു ടു ഇയർ വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് എത്ര മണിക്കൂർ ഇടവിട്ടിട്ടാണ് ഫീഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം മിക്കവർക്കും അറിയുന്ന ഒന്ന് തന്നെയായിരിക്കും കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നോർമൽ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിലും സിസറിൻ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ളത് ഈ സമയത്ത് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പാലുണ്ടോ എന്നുള്ള ടെൻഷൻ ആയിരിക്കും മിക്ക അമ്മമാർക്കും ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ പാല് കുറവായിരിക്കും ഏകദേശം ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു നാല് ദിവസമൊക്കെ പിടിക്കും നല്ലപോലെ പാൽ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടും ആദ്യം ഉണ്ടാകുന്ന പാല് കൊളസ്ട്രോൾ ഏകദേശം ഒരു ടെൻ എം എൽ മുതൽ ഒരു ഫിഫ്റ്റീൻ എം എൽ വരെയൊക്കെയാണ് ഉണ്ടാവാറുള്ളത് അത്രമാത്രം മതി ഈ ഒരു സമയത്ത് കുഞ്ഞിന്റെ വിശപ്പ് മാറാനായിട്ടും ഈ ഒരു സമയത്ത് ഹോർമോൺസിന്റെ പ്രവർത്തനം മൂലമാണ് നമുക്ക് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് ടെൻഷൻ അടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷൻ കുറയുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ മുലി കൂട്ടുന്ന അമ്മമാര് ടെൻഷൻ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മുളി കൂട്ടുന്ന അമ്മമാര് ടെൻഷൻ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക അതുപോലെ കോമൺ ആയിട്ട് കമന്റ്സിൽ ചോദിക്കുന്ന കാര്യമാണ് കുഞ്ഞ് നാലഞ്ച് മണിക്കൂർ തുടർച്ചയായിട്ട് ഉറങ്ങുവാണ് കുഞ്ഞിനെ എണീപ്പിച്ചിട്ട് പാല് കൊടുക്കേണ്ടതുണ്ടോ കുഞ്ഞിന് എത്ര മണിക്കൂർ ഇടവിട്ടിട്ടാണ് പാല് കൊടുക്കേണ്ടത് രാത്രി എത്ര തവണ കൊടുക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഡിപെൻഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കുഞ്ഞിന്റെ പ്രായത്തിനനുസരിച്ചിട്ടാണ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ എത്ര മണിക്കൂർ ഇടവിട്ടിട്ടാണ് പാല് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം നമുക്ക് ആദ്യത്തെ രണ്ടു മാസത്തില് ടു ഗ്യാപ്പിൽ കുഞ്ഞുങ്ങൾക്ക് മുലുകൂട്ടേണ്ടതാണ് പ്രീ ടൈം ബേബീസ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ടൂ അവേഴ്സ് ഗ്യാപ്പിൽ കൊടുക്കേണ്ടതായിട്ടും വന്നേക്കാം കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുള്ള ആദ്യത്തെ രണ്ടാഴ്ച കുഞ്ഞുങ്ങൾക്ക് ടു ടു ത്രീ ഹേഴ്സ് ഗ്യാപ്പിൽ പാല് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് രാത്രിയും പകലും ഈ ഒരു ആദ്യത്തെ മാസങ്ങളിൽ കുഞ്ഞുങ്ങൾ കൂടുതൽ സമയം ഉറങ്ങുന്നതിന് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ഉണർത്തിയിട്ട് നിങ്ങൾ പാല് കൊടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കണം ടൂ വീക്സ് ടു ടു മന്ത്സ് വരെ കുഞ്ഞുങ്ങൾ മൂന്ന് മണിക്കൂറായിട്ടും എണീറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നാലു മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഉണർത്തി പാൽ ൊടുക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഷുഗർ ലെവൽ കുറയാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് അത് നമുക്ക് അറിയാത്തതിനാല് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് തുടക്കത്തിൽ കുഞ്ഞുങ്ങളുടെ വയറിന്റെ കപ്പാസിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിൽ മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് ഒരു സമയത്ത് പാല് കുടിക്കാനും കഴിയുകയുള്ളു അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിശക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ് ഇനി ടു ടു ഫോർ മന്ത്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മൂന്ന് മുതൽ നാല് മണിക്കൂർ ഗ്യാപ്പിൽ ഫീഡ് ചെയ്യേണ്ടതാണ് പരമാവധി അഞ്ച് ആവുമ്പോൾ കുഞ്ഞുങ്ങളെ ഉണർത്തി പാല് കൊടുക്കേണ്ടതാണ് രാത്രിയിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്തത് ഫോർ മന്ത്സ് മുതൽ സിക്സ് മന്ത്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ കൂടുതൽ മെച്ചർ ആവുകയും അവരുടെ സ്റ്റൊമക്കിന്റെ കപ്പാസിറ്റി കൂടുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരു സമയത്ത് തന്നെ അത്യാവശ്യത്തിന് പാൽ കുടിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഫോർ ടു സിക്സ് അവേഴ്സ് ഗ്യാപ്പിൽ ഫീഡ് ചെയ്താൽ മതിയാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചില കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്ക് യുടെ പാല് ആവശ്യമായിട്ട് വന്നേക്കാം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഈ ഒരു പ്രായത്തിൽ മിക്ക കുഞ്ഞുങ്ങളും ഫോർ ടു സിക്സ് അവേഴ്സ് ഒക്കെ ഉറങ്ങുന്നതിന് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ രാത്രിയിൽ രണ്ടോ മൂന്നോ തവണ പാല് കൊടുത്താൽ മതിയാവുന്നതാണ് ഇനി ഒരു സിക്സ് അവേഴ്സ് വരെ കൊടുക്കാതിരുന്നാലും പ്രശ്നം ഉണ്ടാക്കുന്നതല്ല അടുത്തത് സിക്സ് മന്ത്സിനു ശേഷം നിങ്ങളുടെ കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്തത് തുടങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഗ്യാപ്പിൽ ഫീഡ് ചെയ്താൽ മതിയാവുന്നതാണ് രാത്രിയിലാണ് എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തവണ ഫീഡ് ചെയ്താൽ മതിയാവും അത് അവർ അവരെക്കുന്നതിനനുസരിച്ച് നുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫീഡ് ചെയ്യാവുന്നതാണ് ചില കുഞ്ഞുങ്ങളെ ഈ ഒരു സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങിയേക്കാം ഒരു എയ്റ്റ് ഹവേഴ്സ് ഒക്കെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ എണീറ്റതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാവുന്നതാണ് പന്ത്രണ്ട് മാസത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് നൈറ്റ് ഫീഡിങ് പതിയെ കുറക്കാൻ ശ്രദ്ധിക്കുക പല്ലൊക്കെ കുഞ്ഞുങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു തവണയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്താൽ മതിയാവുന്നതാണ് രണ്ട് വയസ്സിന് ശേഷം കുഞ്ഞുങ്ങളെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ട് പാല് കൊടുക്കേണ്ടതിന്റെ ആവശ്യമില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പല്ല് വന്ന് തുടങ്ങുമ്പോൾ രാത്രിയിൽ പാല് കുടിക്കുന്നതിനെ തുടർന്ന് പല്ലും പാലുകളും തമ്മിലുള്ള റിയാക്ഷൻ കാരണം ബാക്ടീരിയൽ ഗ്രോത്തിന്റെ റിയാക്ഷൻസ് കാരണം പല്ലുകൾ ദ്രവിച്ചു പോകാനും പല്ലുകളിൽ കേട് വരുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നൈറ്റ് ഫീഡിങ് കഴിവതും ഒരു സിക്സ് മന്ത്സിനു ശേഷം അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിർബന്ധിച്ച് കൊടുത്താൽ മതി കുഞ്ഞുങ്ങൾക്ക് ചില കുഞ്ഞുങ്ങൾ ആറുമാസത്തിന് ശേഷവും കുഞ്ഞുങ്ങൾ ഒരു ത്രീ അല്ലെങ്കിൽ ഒരു ഫോർ ഹവേഴ്സ് ഗ്യാപ്പിലൊക്കെ എണീറ്റ് പാൽ കുടിക്കുന്നവരായിരിക്കും ചില കുഞ്ഞുങ്ങൾ ഒരു എയ്റ്റ് അവേഴ്സ് വരെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുകയും ചെയ്യുന്നവരാണ് അത് ഓരോ കുഞ്ഞിലും വ്യത്യാസം വരുന്നതാണ് നമ്മൾ പതിയെ നൈറ്റ് ഫീഡിങ് കുറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ആറു മാസത്തിന് ശേഷം അതുപോലെ തന്നെ ആറു മാസത്തിന് മുൻപുള്ള കുഞ്ഞുങ്ങളിൽ ഭാരക്കുറവൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടക്കിടക്ക് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നൈറ്റ് ഫീഡിംഗും ചെയ്യുന്നതിന് വേണ്ടിട്ട് ശ്രദ്ധിക്കും കുറയുന്നതിനനുസരിച്ചിട്ട് ചിലപ്പോൾ മിൽക്ക് പ്രൊഡക്ഷനിൽ കുറവും കണ്ടേക്കാം ഒന്നൂടെ പറയാം ടു ടു ത്രീ അവർ ഗ്യാപ്പിൽ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പരമാവധി ഫോർ അവേഴ്സ് വരെ വെയിറ്റ് ചെയ്യുന്നതാണ് ത്രീ ടു ഫോർ മന്ത്സിൽ ത്രീ ടു ഫോർ അവേഴ്സ് ഗ്യാപ്പിൽ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മാക്സിമം ഫൈവ് ഹവേഴ്സ് വരെ വെയിറ്റ് ചെയ്യുന്നതാണ് ഫോർ ടു സിക്സ് മന്ത്ർ ടു സിക്സ് അവർ ഗ്യാപ്പിൽ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാ ഒരു സിക്സ് അവേഴ്സ് വരെയൊക്കെ കുഞ്ഞുങ്ങൾ പാൽ കുടിക്കാതിരുന്നാലും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതല്ല സിക്സ് മന്ത്സിനു ശേഷം കുഞ്ഞുങ്ങൾക്ക് ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഗ്യാപ്പിൽ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കാം ഏകദേശം ഒരു സിക്സ് മന്ത്സിനു ശേഷം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പല്ലൊക്കെ വന്ന് തുടങ്ങി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നൈറ്റ് ഫീഡിംഗ് പതിയെ കുറക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ